ഇന്ന് ചിക്കൻ ഫിൽഡ് ബൺസ് ഉണ്ടാക്കാം. അതിനായിട്ട് 3 കപ്പ് മൈദ, 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ഷുഗർ, 1 കപ്പ് പാൽ, പിന്നെ സ്വല്പം ഉപ്പ്, 2 ടീസ്പൂൺ ബട്ടർ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ഡോ ആക്കി വയ്ക്കാം നമുക്ക്. ഇത് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും നമുക്ക് ചേർക്കാം അതിൻ്റെ കൂടെ. ഇപ്പോൾ നമ്മുടെ ഹോംലി ബേക്സ് ഇന്നൊരു ബേക്കിംഗ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കാം, ഹെൽത്തി ആവാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഡോ റെഡിയാക്കി റാപ്പ് ചെയ്ത് വെച്ചു, കുറച്ച് 2-3 മണിക്കൂർ സൈഡിൽ ഇരിക്കട്ടെ. അപ്പോഴൊക്കെ നമുക്ക് മിക്സ് ഉണ്ടാക്കാം. അതായത് നമ്മൾ ബട്ടറിട്ടു, ഒനിയൻ, പിന്നെ തക്കാളിയും ക്യാപ്സിക്കവും ഈക്വൽ ക്വാണ്ടിറ്റി, പെപ്പർ, സോൾട്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇടാം. അതിങ്ങനെ മൂടി വയ്ക്കാം, അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി അത് സോൾട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ, ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ അതിലേക്കിടാം. പിന്നെ നമ്മൾ 2 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ഇടേണ്ടത്. 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കളർ മാറി വരുമ്പോൾ നമ്മൾ 1/2 കപ്പ് പാലൊഴിക്കാം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പാലൊഴിക്കാം. ലാസ്റ്റ് വേണ്ടത് ചീസാണ്. അതിപ്പോൾ ഞാൻ ചീസ് സ്ലൈസാണ് എടുത്തത്. മൊസറില്ല വേണമെന്നില്ല, വേറെ ഏത് ചീസായാലും കുഴപ്പമില്ല. മിക്സ് ഡ്രൈ ആയിരിക്കണം, ലാസ്റ്റ് ലിക്വിഡ് ആവരുത്, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മുടെ ഡോ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഇരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഡബിൾ ആയി കിട്ടും. ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇത്ര ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കത് കുറച്ച് മൈദപ്പൊടി ടേബിളിലിട്ടിട്ട് അത് പരത്തിയെടുക്കാം. അപ്പോൾ ഭയങ്കര കനം കുറവ് വേണ്ട, കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം. എന്നിട്ട് ഫില്ല് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് മതി. ഇനിയാണ് നമ്മുടെ എഗ് വാഷ്. അതായത് ഒരു മുട്ടയുടെ ഉണ്ണിയെടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എള്ള് അതിൻ്റെ മുകളിൽ എള്ള് ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ കളറാവണ വരെ ബേക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.